ഈ ലോകത്തിലെ ഓരോ മനുഷ്യനിലും ജീവൻ നിലനിൽക്കുന്നു. പക്ഷേ തൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കുന്നു എന്ന് തീരുമാനിക്കുന്നത് അവനവൻ തന്നെയാണ്. ഈ സമൂഹത്തിൽ മരണമെന്ന അവസ്ഥയെ ഭയന്ന് ഒരു കൂട്ടം ജീവിക്കുന്നു. മറ്റു ചിലർ മരണമെന്ന അവസ്ഥ എല്ലാത്തിനും ഒരു ഉത്തരമായി കാണുന്നു. ജീവിച്ച് കൊതി തീരാതെ മരണത്തിന് കീഴടങ്ങിയ ഒരു കൂട്ടം ആളുകളും ഇതിൽ ഉൾക്കൊള്ളും. ജോയ്, ഇത് ജോയിയുടെ കഥയാണ്. വേഗം കുടിക്കേ, ഇപ്പൊ തന്നെ സമയമായി, ജോലിക്ക് പോണ്ടേ. പിന്നെ അടുത്താഴ്ച ചെക്കപ്പ് ഉണ്ട്. അതെങ്ങനെയാ, ഡോക്ടറെ കാണാൻ പോവാനെ കേക്കൂലല്ലോ? ഡോക്ടറിനെ കാണാവളെയൊക്കെ ഞാൻ കണ്ടോളാം. നിനക്കാണ് ഇപ്പൊ വിശ്രമം വേണ്ട, ഞാൻ ജോലിക്ക് പോവാ. ഹലോ ജോയ്, ജോയ്, നമ്മുടെ കോൺട്രാക്ട് വേറെ വെച്ചിയാടാ. നീ പണിയെട്. ഉച്ചക്ക് തിന്നാൻ പോലും പോവാതെ നമ്മുടെ ജോറി ഇന്ന് കൈയിട്ട് വരുന്ന പരമ ഏച്ചി. നീ പണിയെടാ. എന്ത് പറ്റിയടാ ജോയ്? ഒന്നുമില്ലടാ, ചെറിയൊരു ദേഹം വേന, കുഴപ്പമില്ല. നീ പണിയെട്. പയ്യേ, നല്ല ദേഹം വേന. ഞാൻ കുറച്ച് പേര് ഇരിക്കട്ടെ. എന്ത് പറ്റിയടാ ജോയ്? നല്ല തലവേദനയുടെ ദേഹവേദനയുണ്ട്. വെള്ളം വേണോ? കുറച്ച് വെള്ളം താ. ഏയ്, വെള്ളം കൊണ്ടുവാ. നീ വെള്ളം കുടിക്ക്. നിങ്ങൾ നിക്ക്, ഞാൻ പോയി മരുന്ന് വാങ്ങിട്ട് വരാം. ജോയ്, ജോയ്, എന്നാ ഈ മരുന്ന് കഴിക്കും, അല്ല ശരിയോ? ദിവസങ്ങൾ കടന്നുപോയി. ജോയിയുടെ ആരോഗ്യനില ദിനം പ്രതി മോശമായി. ഇതൊന്നും തൻ്റെ ഗർഭിണിയായ ഭാര്യ അറിയിക്കാതെ വേദനകളെ കടിച്ചമർത്തി അവൻ മുന്നോട്ട് നീങ്ങി. ഡോക്ടർ വിളിക്കുന്നു. പ്ലീസ്. സി മിസ്റ്റർ ജോയ്, ഞാൻ എൻ്റെ കൊളീഗ്സുമായി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ജസ്റ്റ് ഫോർ എ ക്ലാരിഫിക്കേഷൻ, താങ്കൾക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന ഡിസീസാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഘടകമാണ് പ്രോട്ടീൻ. അതായത് രോഗപ്രതിരോധ ശേഷിക്കും എല്ലുകളുടെ ബലത്തിനും അത്യാവശ്യം വേണ്ടത് പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബോൺ മാരോ അഥവാ മജ്ജയിൽ അടങ്ങിയിട്ടുള്ള പ്ലാസ്മ സെല്ലുകളിൽ ആണ്. ദാറ്റ് മീൻസ് ഈ പ്ലാസ്മ സെല്ലുകളിൽ ഉണ്ടാകുന്ന ഒരു അനാരോഗ്യകരമായ വളർച്ചയാണ് ഈ രോഗം. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്യാൻസർ. ഡോക്ടർ, ഇതിന് ചികിത്സയൊന്നുമില്ലേ? യാ, ഓഫ് കോഴ്സ്, ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, അത് നമുക്ക് ഇവിടെ തന്നെ നടത്താം, കുഴപ്പമില്ല. ദെൻ കുറച്ച് മെഡിസിൻസ് ഞാൻ തരാം പെയിൻ റിലീഫിന്. എത്ര കാശായാലും കുഴപ്പമില്ല, സർജറി ഉടനെ ചെയ്യണം.
മെഡിസിൻ എഴുതിയിട്ടുണ്ട്, താഴെ ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഡോക്ടർ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരാല്ലേ? ഓക്കെ ശരി. ഡോക്ടറെ, ഒരു കാര്യം മാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. എൻ്റെ ഭാര്യ 5 മാസം ഗർഭിണിയാണ്. എൻ്റെ കുഞ്ഞ്. അതുപോലെ ഞാൻ ഉണ്ടാവൂ സർ. ജോയ്, ബി പോസിറ്റീവ്. ലെറ്റ് സീ. ഇതുവരെയുള്ള ചെലവ് മൊത്തം കടത്തിലുമാണ്. പിന്നെ ഇപ്പോൾ ആ വീടിൻ്റെ ആധാരവും പണയത്തിലാണ്. സർ, ജോയി ആണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. സർജറി മാത്രമേ ഉള്ളൂ ഒരു പോംവഴി. പിന്നെ ഉള്ളത് മെഡിസിൻസ് ആണ്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് പറയാൻ സാധിക്കില്ല. മരണമില്ലാതെ വേറൊരു വഴിയില്ലല്ലേ ഡോക്ടർ? ഡോക്ടർ, ഇനി വേറെ ഏതെങ്കിലും ചികിത്സയുണ്ടോ? യു ക്യാൻ ട്രൈ എനിത്തിങ്. നിങ്ങൾക്ക് ഏത് സിസ്റ്റം വേണമെങ്കിലും ട്രൈ ചെയ്യാം. ദാറ്റ്സ് അപ്പോൺ യു. പക്ഷേ എന്താണെങ്കിലും പെട്ടെന്ന് വേണം, ബിക്കോസ് ജോയിയുടെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലാണ്. ഡോക്ടർ, ആ വന്നോളൂ. ഹോമിയോപ്പതിയിൽ ഇതിന് ചികിത്സ വളരെ എഫക്റ്റീവ് ആയിട്ടുണ്ട്. ഹോമിയോപ്പതിയുടെ ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുള്ളത് ഇൻഡിവിജ്വലൈസേഷനാണ്. എന്നു പറഞ്ഞാൽ മറ്റു ചികിത്സാ സമ്പ്രദായങ്ങളിൽ രോഗത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹോമിയോപ്പതിയിൽ രോഗിയുടെ മാനസികവും ശാരീരികവുമായ കാര്യങ്ങൾ അപഗ്രഥനം ചെയ്തിട്ടാണ് ചികിത്സിക്കുന്നത്. നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ, ഈ ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഡോക്ടർ ഹനിമാൻ, വർഷങ്ങൾക്ക് മുമ്പേ നാനോ പാർട്ടിക്കിൾസിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ അസുഖത്തിന് ജോയി ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻസ്, അതായത് മനസ്സിൻ്റെ ആകുലത വളരെ കുറയ്ക്കുക, ജോയി ഹാപ്പി ആയിരിക്കുക. അതുപോലെ ഇനി ഇപ്പോൾ അടുത്ത മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഒന്ന് വരിക. ശരി ഡോക്ടർ. ശരി ജോയി, മരുന്ന് കൃത്യമായി കഴിക്കുക, കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. ആ വരൂ. നമസ്കാരം. നമസ്കാരം. ഇപ്പോഴെങ്ങനുണ്ട് ജോയി? ഇപ്പോൾ വേദനയ്ക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ശരിയാണ് ഡോക്ടർ, ജോയിക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല ജോയി. ദിവസവും ആഹാരം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിച്ചുകൊള്ളണം. ഞാനിനി ഒരു മരുന്നും കൂടെ കുറിച്ചു തരാം. അത് 10 തുള്ളി വീതം 2 നേരം കഴിക്കണം. നമസ്കാരം സർ. ഇപ്പം നല്ല മാറ്റമുണ്ടല്ലോ ജോയി. ആ നല്ല മാറ്റമുണ്ട് സർ. ഇപ്പം നല്ല വ്യത്യാസമുണ്ട് സാർ. എനിക്കിപ്പം മുമ്പത്തേനേക്കാളും ഉറങ്ങാൻ പറ്റണുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റണുണ്ട്, വേദനയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ മുമ്പത്തേനേക്കാളും നല്ല സുഖമുണ്ട്. മരുന്നിന് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊള്ളുക, വേറെ കുഴപ്പമൊന്നുമില്ല. അവന് നല്ല വ്യത്യാസമുണ്ട്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നോളൂ. ജോയ്, ജോയ്, ഭൂമിയിലുള്ളതിൽ ഏറ്റവും മനോഹരങ്ങളിൽ ഒന്നാണ് കുഞ്ഞുങ്ങളുടെ ചിരി. ഈ ചെറിയ പഞ്ചാര ഗുളിക അത്ര നിസ്സാരക്കാരനല്ല. ജോയിയെപ്പോലെയുള്ള ഒട്ടനേകം ആളുകളുടെ ജീവനും സന്തോഷവും ഇതിലൂടെ ജീവിക്കുന്നു. ജോയി, ഇനി പുതിയൊരു ജീവിതത്തിലേക്ക്.